ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ ഇസ്രായേലിലെ സൈന്യം തന്നെ കൊലപ്പെടുത്തിയിരുന്നു. ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം പൗരന്മാരെ കൂടി വധിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നന്വേഷിക്കുവാൻ സംഘത്തെ പട്ടാളം നിയോഗിച്ചു. അവർ സമർപ്പിച്ച റിപ്പോർട്ട് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്തിയത് അബദ്ധത്തിലാണ് എന്നാണ് സൈന്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദികളെ വധിച്ച സൈനികർക്കെതിരെ നടപടികൾ ഒന്നും ഉണ്ടാവുകയില്ല. രക്ഷിക്കണമെന്ന് ഹീബ്രുവിൽ ബന്ദികൾ സൈന്യത്തെ കണ്ടപ്പോൾ അലറിക്കരഞ്ഞു. എന്നാൽ സൈന്യം ഇത് ചെവിക്കൊണ്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തങ്ങളെ പറ്റിക്കുവാൻ ഹമാസ് പയറ്റുന്ന തന്ത്രമാണ് അതെന്നാണ് സൈന്യം കരുതിയത്. അങ്ങനെയാണ് ആക്രമണം തുടർന്നതെന്ന് IDF പറയുന്നു. ബന്ദികളെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നതായി ഇസ്രായേൽ സൈന്യം കരുതി. ആകർഷിച്ച് കെട്ടിടത്തിൽ കയറ്റിയ ശേഷം സ്ഫോടനം നടത്തുകയാണ് ഹമാസിന്റെ പദ്ധതിയെന്നാണ് സൈന്യം കരുതിയത്. കെട്ടിടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച 5 ഹമാസുകാരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ബന്ദികളും അവരുടെ കൂട്ടത്തിൽ പുറത്തേക്കെത്തി. അതിനിടെ തെറ്റിദ്ധരിച്ച് സൈന്യം വെടിവെച്ചതാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. December 15 തടവുകാരെ വധിച്ചത്. സഹായം അഭ്യർത്ഥിച്ച ബന്ദികളോട് അടുത്തേക്ക് വരാൻ കമാൻഡർ ആവശ്യപ്പെട്ടു. അടുത്തുണ്ടായിരുന്ന ടാങ്ക് വെടിയുതിർത്തപ്പോൾ കമാൻഡർ നൽകിയ ഓർഡർ 2 സൈനികർ കേട്ടില്ല. അവർ വെടിയുതിർക്കുകയായിരുന്നു. യോദം ഹൈം, അലോൺ ഷംറീസ്, സമേർ എൽ തല്ലാഖ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരിലൊരാൾ കയ്യിൽ വെളുത്ത കൊടിയുമായിട്ടാണ് കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് വന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ബന്ദികളെ രക്ഷിക്കുവാനുള്ള ദൗത്യത്തിൽ സൈന്യം പരാജയപ്പെട്ടുവെന്ന് സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു. 3 മരണങ്ങൾ തടയാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ 250 പേരെയാണ് ഹമാസ് തടവുകാരായി പിടിച്ചുകൊണ്ടുപോയത്. 129 തടവുകാരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.